ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടാഴ്ച മുമ്പ് മാറ്റി നട്ടിരുന്ന കാബേജിൻ്റെ വളപ്രയോഗത്തെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ കാബേജ് ചെടി കണ്ടോ, എന്നാ പറയാനാ? ഇപ്പോൾ കാബേജ് ചെടി കാണാനില്ല, മറ്റ് പലരെയുമാണ് നമ്മൾ ഇതിനകത്തേക്ക് നോക്കിയാൽ കാണുന്നത്. ഇത് നമ്മൾ രണ്ടാഴ്ച മുമ്പ് മാറ്റി നട്ടിരുന്ന ഒരു കാബേജിൻ്റെ ചെടിയാണ്. ഇത് നട്ടുപിടിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. നല്ല ജൈവാംശമുള്ള മണ്ണിലാണ് കാബേജ് നന്നായി വളരുന്നത്. ഇത് കണ്ടോ, ഇത് ഞാൻ നമ്മുടെ തോട്ടത്തിലെ ഗ്രോ ബാഗുകൾക്കകത്തും പാത്രങ്ങൾക്കകത്തും കളകളായി വളരുന്ന പുല്ലും കാടും ഒക്കെ കൂടെ പറിച്ചിട്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കാബേജ് നടാനുള്ള പാത്രത്തിനകത്തേക്ക്, ഗ്രോ ബാഗിനകത്തായാലും അല്ലെങ്കിൽ തെർമോക്കോളിൻ്റെ ബോക്സിലായാലും പാത്രത്തിനകത്തായാലും, ആദ്യം ഇതുപോലെയുള്ള കളകളെ എല്ലാം കൂടെ നല്ല കനത്തിൽ ഞാൻ അതിനകത്ത് ഇടും. അങ്ങനെ ഇടുന്നത് കൊണ്ട് നമുക്ക് രണ്ട് ഗുണമുണ്ട്. ഒന്ന്, ഈ ടെറസിൻ്റെ മുകളിലാണല്ലോ ഞാൻ കൃഷി ചെയ്യുന്നത്, അപ്പോൾ കൊണ്ടുവന്ന് നിറയ്ക്കേണ്ടുന്ന മണ്ണിൻ്റെ അളവ് നമുക്ക് കുറഞ്ഞു കിട്ടും, അതുപോലെ പാത്രത്തിൻ്റെ കനവും കുറഞ്ഞു കിട്ടും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ചപ്പും കാടും എല്ലാം ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പോട്ടിംഗ് മിക്സ്, അതായത് മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂട്ടിയിളക്കിയ മണ്ണിനെ, പോട്ടിംഗ് മിക്സിനെയാണ് ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇടുന്നത്. എന്നിട്ട് അതിലേക്കാണ് നമ്മൾ നമ്മുടെ കാബേജിൻ്റെ തൈകളെ, ചെറിയ തൈകളെ പറിച്ച് നടുന്നത്. അപ്പം നമ്മുടെ ചെറിയ തൈകൾക്ക് തുടക്കത്തിൽ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങളെല്ലാം തന്നെ ആ ചാണകപ്പൊടിയിൽ നിന്ന് കിട്ടും. കൂടാതെ മണ്ണ് തറഞ്ഞു പോകാതിരിക്കാനും ചാണകപ്പൊടി സഹായിക്കും. 6 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ കാബേജിൻ്റെ തൈകളെ നട്ടുവളർത്താൻ. ഇത് 2 ആഴ്ച പ്രായമായ കാബേജിൻ്റെ തൈകളാണ്. ഇതിനാണ് നമുക്കിന്ന് ഈ കാബേജ് ചെടികൾക്കാണ് നമുക്കിന്ന് വളവിടേണ്ടത്. അപ്പം വളവിടുന്നതിന് മുന്നേ ഇതിനകത്ത് നിൽക്കുന്ന കളകളെല്ലാം തന്നെ പറിച്ചു മാറ്റണം. നമ്മുടെ ചെടിയുടെ കൂടെ കളകളായി വളരുന്നത് ചീരകളാണ്. നമ്മൾ ഈ കാബേജ് തൈ നട്ടുപിടിപ്പിക്കുന്ന വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, അന്ന് ഇതിനകത്ത് ഒരു ചീര പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ പാകി കിളിപ്പിച്ചതുമല്ല, ഇത് ഇവരിതിനകത്ത് തന്നെത്താനെ വളർന്നു വന്നവരാണ്. അപ്പം ഞാനും വിചാരിച്ചു ആദ്യത്തെ വളമിടാറാകുമ്പോഴേക്ക് എനിക്ക് ഒരു കറിക്കുള്ള ചീരയും കിട്ടും, നേരെ നമുക്കിതിനെയെല്ലാം പറിച്ചു മാറ്റിയിട്ട് നമുക്ക് വളമിടുകയും ചെയ്യാം. അപ്പം നമുക്കിതിനെയെല്ലാം പറിച്ചു മാറ്റാം. ഇതെല്ലാം നമുക്ക് പറിച്ചു മാറ്റിയിട്ട് വേണം വളമിടാൻ. നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് നോക്കിയാലറിയാം ഇതിനകത്ത് എന്തെല്ലാം വ്യത്യസ്തമായ തരത്തിലുള്ള ചീരകളാണ് കണ്ടോ. ഇത് ഒരു ചീരയാണ്, സാധാരണ ചീരയാണ്. ഇത് നമ്മുടെ നല്ല ചുവന്ന വലിപ്പത്തിലുള്ള ഇലയുള്ള പട്ടു ചീരയുടെ വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇത് കണ്ടോ, ഇതൊരു പച്ച ചീരയാണെങ്കിലും കണ്ടോ ഇലകൾ നല്ല ചുവന്ന തണ്ടോടുകൂടിയാണ്. ഇതിൻ്റെ തണ്ടിനും ചുവപ്പ് കളറുണ്ട്. അതുപോലെ ദേ ഇതാണ് നമ്മുടെ സാധാരണ പച്ചച്ചീര. തണ്ടും പച്ചയാണ്, ഇലകളും പച്ചയാണ്. അതുപോലെ ദേ ഇതൊന്നും നമുക്ക് ഒരിക്കലും മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന തരത്തിലുള്ള ചീരയല്ല, ചെറിയ ഇനം ചീരകളാണ്, നല്ല രുചിയുള്ള ഇനം ചീരകളാണ്. പിന്നെ ദേ ഇതിനകത്തേക്ക് നോക്കിയാൽ കണ്ടോ, തണ്ടിന് ചുവപ്പ് കളറും ഇലകൾ ചുവന്ന കളറിലുമുള്ള ഒരു സുന്ദരി ചീരയുടെ വിഭാഗമാണ്. ദേ ഇതും അതുപോലെ ഒരു കുഞ്ഞു ചീരയാണ്, പക്ഷേ തണ്ട് ചുവന്നതാണ്. അപ്പോൾ നമുക്ക് ഇവരെയെല്ലാം പറിച്ചു മാറ്റാം, എന്നിട്ട് വേണം നമുക്ക് വളവിടാൻ. ചെറിയ ചെറിയ ചീരകളെയെല്ലാം നമുക്ക് ഇതിനകത്ത് നിന്ന് ഇതുപോലെ പറിച്ചെടുക്കാം. പക്ഷേ വലിയ ചീരകളെ പറിക്കുമ്പോൾ ചിലപ്പോൾ ചെടിയുടെ ചുവട് ഇളകുന്നുണ്ടെങ്കിൽ നമ്മൾ ചുവട് ചേർത്ത് മുറിച്ചെടുത്താലും മതി. അങ്ങനെ എടുത്താലും ആ ചീരയുടെ ചുവട് പിന്നെ അവിടെ നിന്ന് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മണ്ണിടുവാണെങ്കിൽ അത് അവിടെ നിന്നങ്ങ് നശിച്ചു പോവുകയും ചെയ്തോളും. അപ്പം പറിച്ചെടുക്കുക തന്നെ ചെയ്യണമെന്നില്ല. ചെറിയവരാണെങ്കിൽ നമുക്കവരെ മണ്ണിളക്കാതെ ഇതുപോലെ പറിച്ചെടുക്കാം, കുഴപ്പമില്ല. കണ്ട, നമുക്ക് ഒരു തോരം വെക്കാനുള്ള ചീര നമുക്ക് കിട്ടുകയും ചെയ്തു. ഇതിനകത്തെ കാടെല്ലാം മാർക്കിട്ട്, ശരിക്കും പറഞ്ഞാൽ ചീരകളായിരുന്നു ഇതിനകത്ത് കളകളായി നിന്നിരുന്നത്. ഇനി നമുക്ക് ഇവർക്കിട്ടുകൊടുക്കാനുള്ള ഒരു വളക്കൂട്ട് ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് വളക്കൂട്ട് ഉണ്ടാക്കാം. അതിന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തുല്യ അളവിൽ ചാണകപ്പൊടിയും ചകിരിച്ചോറും കൂടെ നമ്മൾ മിക്സ് ചെയ്യും. അപ്പം ഞാൻ ദേ ഇത്രയും ചകിരിച്ചോറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേ അളവിൽ തന്നെ ചാണകപ്പൊടി. അപ്പം ചാണകപ്പൊടി നല്ല ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയാണ്. അപ്പോൾ അത് ഞാൻ ഇതേ അളവിൽ തന്നെ, അളവിച്ചിരി കൂടുകയും കുറയുകയും ഒന്നും ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മൾ ഒരേ അളവിൽ എടുക്കുക. ചാണകപ്പൊടി എടുത്തു. ഇതേ ഒരേ അളവിൽ തന്നെ നമ്മുടെ പോട്ടിംഗ് മിക്സ് അല്ലെങ്കിൽ സാധാരണ മണ്ണായാലും മതി. ഞാനിവിടെ ഗ്രോ ബാഗുകൾക്കകത്ത് നിറച്ചു വെച്ചിരിക്കുന്നതായതുകൊണ്ട് ഞാൻ ഇത് തന്നെയാണ് എടുക്കുന്നത്. അപ്പം ഞാനിത് ഒരു പാത്രം ഇതിനകത്തേക്ക് കുടഞ്ഞിടുവാണേ. കണ്ടോ, അപ്പം ഇതേപോലെ ഒരു പാത്രം നമ്മുടെ പോട്ടിംഗ് മിക്സ് ഇട്ടു. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 1 പിടി വേപ്പം പിണ്ണാക്ക്.
കുറച്ചിട്ട് കൊടുത്താൽ മതി. അതുപോലെ ഒരു പിടി എല്ലുപൊടി. ഇതുപോലെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് എപ്സം സോൾട്ട്. ഇത് എപ്സം സോൾട്ടാണ്. ഇതിൻ്റെ ഒരു ടേബിൾ സ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. ഒത്തിരി കൂടി പോകണ്ട, ഇച്ചിരി കുറഞ്ഞു പോയാലും കുഴപ്പമില്ല. അപ്പം ഞാൻ ഇതേപോലെ ഇതിനൊരു രണ്ട് പ്രാവശ്യം ഇത്രയും മതി. ഈ എപ്സം സോൾട്ടും കൂടി ഇട്ടിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. നന്നായി കൂട്ടിയിളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്കിത് ഈ ചെടിയുടെ ചുവട്ടിലേക്ക് കൊടുക്കണം. അപ്പോൾ കൊടുക്കുന്നതിന് മുന്നേ വേണമെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് പതുക്കെ ഇതിൻ്റെ മണ്ണൊക്കെ ഒന്ന് ഇളക്കാം. നല്ല ഇളക്കമുള്ള മണ്ണ് തന്നെയാണ്, അതുകൊണ്ട് ഇപ്പോൾ ഇളക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ നമ്മൾ മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ചെയ്യുന്നതിനാണെന്നറിയോ, നമ്മുടെ ഇപ്പം മിക്സ് ചെയ്തുകൊണ്ട് വന്ന ഈ പോട്ടിംഗ് മിക്സ് ഇതെടുത്ത്, ഇപ്പോൾ ഇത് നമ്മുടെ ഒരു കാബേജിൻ്റെ ചെടിയാണല്ലോ, അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലേക്ക് ചുവട് ചേർത്ത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ചുവട് ചേർത്ത് ഇതേപോലെ നമുക്ക് നാലെണ്ണത്തിനും ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇട്ട് കൊടുത്തതിന് ശേഷം കാണിച്ചു തരാം. ഇട്ട് കൊടുക്കുമ്പം ഈ താഴത്തെ ഇലയുണ്ടല്ലോ, ഈ കാബേജ് ചെടിയുടെ ഈ താഴത്തെ ഇല വരെ, ഇലയുടെ തൊട്ട് താഴെ വരെ നമ്മൾ ഇതേപോലെ ഒന്നുകിൽ നമ്മൾ മിക്സ് ചെയ്ത വളം, ഇനി അതിന് കുറവുണ്ടെങ്കിൽ നമ്മളുടെ സാധാരണ പോട്ടിംഗ് മിക്സ് ഇല്ലേ, അത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇത് നമ്മുടെ പോട്ടിംഗ് മിക്സ് ആണ്. ആ പോട്ടിംഗ് മിക്സും കൂടെ ഞാൻ ഇതിൻ്റെ ചുവട്ടിലോട്ട് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിട്ട വളത്തിൻ്റെ മുകളിലോട്ട് വരത്തക്ക രീതിയിൽ ഇട്ട് കൊടുക്കും. നമ്മളിതേ ഇതേപോലെ ഇതിൻ്റെ ചുവട് വരെ മണ്ണ് കയറ്റിയിടും. അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കാബേജിൻ്റെ തണ്ടിന് ബലം കുറവാണ്, അത് ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചുവട്ടിലേക്ക് മണ്ണ് നന്നായി കൂട്ടി കൂട്ടി കൊടുക്കുന്നത്. ഇത് കണ്ടോ, നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തപ്പോൾ കുപ്പി കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് കാണിക്കാൻ വേണ്ടി ഞാൻ വേസ്റ്റ് ഇതിനകത്ത് ഇട്ട് വെച്ചിരുന്നു. അപ്പം നിറച്ചാണ് നമ്മൾ ഇട്ട് വെച്ചിരുന്നത്, എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചകിരിച്ചോറും ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ അത് ഇതേ താഴ്ന്ന് താഴ്ന്ന് കുപ്പിയുടെ അടിഭാഗം വരെ എത്തിയിരിക്കുവാണ്. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇനി പുതിയ നമ്മുടെ അടുക്കള വേസ്റ്റിനെ കൊണ്ടുവന്നിടാം, അതല്ലെങ്കിൽ ഇത് മറിച്ച് മാറ്റി ചെടികളുടെ ചുവട്ടിലിട്ടിട്ട് വീണ്ടും പുതിയതിടാം. അതെങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പക്ഷേ അടുക്കള വേസ്റ്റിനെ നന്നായി കമ്പോസ്റ്റാക്കി മാറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഇത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ വളവും അതിനു മുകളിൽ പോട്ടിംഗ് മിക്സും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കരിയിലയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് ഇതിനെ മൾച്ച് ചെയ്യണം, അല്ലെങ്കിൽ പുതയിട്ട് കൊടുക്കണം. അങ്ങനെ ചെയ്യുന്നത് ചെടിയുടെ ചുവട്ടിൽ നിന്ന് ജലാംശം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഈ കാബേജ് ചെടിയുടെ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ഇതിന് പകലുള്ള സമയത്തും രാത്രിയിലുള്ള സമയത്തും ചെടിയുടെ ചുവട്ടിൽ നിന്ന് അല്ലെങ്കിൽ ചെടി നട്ടുപിടിപ്പിച്ചിരിക്കുന്ന മാധ്യമത്തിൽ നിന്ന് തുടർച്ചയായി ജലാംശം കിട്ടണം. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ കാബേജ് ചെടിക്ക് നന്നായി നന കൊടുക്കണം, രാവിലെയും വൈകുന്നേരവും മറക്കാതെ. ഇത് മുറ്റടിച്ച് വാരുമ്പം കിട്ടുന്ന കരിയിലയാണ്, അതിനെ നമുക്കിതുപോലെ പുതയായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം എല്ലാ ഭാഗത്തും തന്നെ നമുക്കിതിനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉള്ളതുപോലെ ചെയ്താൽ മതി, പിന്നെ നമുക്ക് പിന്നെ കിട്ടുന്നതിനനുസരിച്ച് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഇട കുറവായതുകൊണ്ട് ഞാൻ ഇത്രയും മാത്രമാണ് കമ്പോസ്റ്റ്, ഇത്രയും മാത്രമാണ് മൾച്ചിങ് ആയിട്ട് ചെയ്തു കൊടുക്കും. ഒക്ടോബർ മുതൽ ജനുവരി വരെയുള്ള മാസങ്ങളിലാണ് ഈ ശീതകാല പച്ചക്കറികൾ, കാബേജ് ആയാലും കോളിഫ്ലവർ ആയാലും ഒക്കെ നന്നായി വളരുന്നത്. ഈ കാബേജിനാണെങ്കിൽ ഏകദേശം 8 ആഴ്ചയാണ് വളർച്ചാകാലമായിട്ട് പറയുന്നത്. ഈ സമയത്ത് ചുവട്ടിലിട്ട് കൊടുത്ത വളം കൂടാതെ എല്ലാ ആഴ്ചയിലും ഒരു പ്രാവശ്യം ഒന്നുകിൽ നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് അല്ലെങ്കിൽ സീവീഡ് ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ ഇതേപോലെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ചെറിയ പാത്രത്തിലും വലിയ പാത്രത്തിലും ഒക്കെ കിട്ടും. അതുപോലെ സീവീഡ് ഫെർട്ടിലൈസർ അല്ലെങ്കിൽ കമ്പോസ്റ്റ് വെള്ളത്തിനകത്തിട്ട് കുതിർത്തിട്ട് അതിൽ നിന്ന് വരുന്ന ദ്രാവകം, കമ്പോസ്റ്റ് ടീ എന്നാണ് നമ്മൾ പറയുന്നത്, അത് വളരെ നേർപ്പിച്ച് എല്ലാ ആഴ്ചയിലും നമ്മളുടെ കാബേജ് ചെടിക്കും കോളിഫ്ലവറിൻ്റെ ചെടിക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് കൂടാതെ നമ്മുടെ ജൈവ സ്ലറി നന്നായി നേർപ്പിച്ച് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. അതുപോലെ ഇതിനകത്ത് നമ്മൾ ചുവട്ടിലേക്ക് അടിപ്പിച്ചു കൊടുത്ത മണ്ണിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഓരോ 2 ആഴ്ച കൂടുമ്പോഴും ആ ലെവല് നമ്മൾ മണ്ണോ വളമോ ഇട്ട് കയറ്റിക്കൊടുക്കാനും ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് സീവീഡ് ഫെർട്ടിലൈസറാണ്. ഇതിന് പകരം നമുക്ക് ഫിഷ് അമിനോ ആസിഡ് ആയാലും കുഴപ്പമില്ല. ഇത് 2 മില്ലിയാണ് പറയുന്നത്, 1 ലിറ്റർ വെള്ളത്തിനകത്ത് 2 മില്ലി.
അങ്ങനെ എടുത്തിട്ട് നമുക്കിതിന് ചെടിയുടെ എല്ലാ ഭാഗത്തും വീഴത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അളവ് കൂടാതിരിക്കാൻ ശ്രദ്ധിച്ചോണം. ഇച്ചിരി കുറഞ്ഞു പോയാലും കുഴപ്പമില്ല. കണ്ടോ, ഇതേപോലെ നന്നായി ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ കാബേജ് ചെടികളെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളെന്ന് പറയുന്നത് ഇലതീനി പുഴുക്കളാണ്. അവരുടെ ശല്യം ഒഴിവാക്കുന്നതിന് വേപ്പെണ്ണയും സോപ്പും സോഡാപ്പൊടി അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ നമ്മൾ വെള്ളത്തിനകത്തിട്ട് കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. കാര്യമായ ഇലതീനി പുഴുക്കളുടെ ശല്യം ഉണ്ടാകത്തില്ല. ഇനി ഒച്ചിൻ്റെ ശല്യവും ഉണ്ടാകും. ഇത് കണ്ടോ, ഈ കാബേജിൻ്റെ ഇല ഇതുപോലെ വട്ടത്തിൽ വട്ടത്തിൽ തിന്നു തീർക്കുന്നത് ഒച്ചുകളാണ്. അപ്പോൾ ഒച്ചുകളുടെ ശല്യം ഇല്ലാതാക്കാനായിട്ട് നമുക്ക് എപ്സം സോൾട്ട് നല്ലൊരു പരിധി വരെ സഹായിക്കും. നമുക്ക് വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഡ്രാഗൺ ഫ്രൂട്ട് പഴുത്ത് നിപ്പുണ്ട്, അതിനെ കൂടെ ഒന്ന് വിളവെടുക്കാം. അപ്പോൾ അത് ഇവിടെയാണ് നിൽക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുക്കാനായിട്ട് ഇങ്ങനൊന്ന് വട്ടം കറക്കിയാൽ മതി, വിട്ടുപോരും സാധാരണയാണെങ്കിൽ. അപ്പം അപ്പുറത്തൂടെ തണ്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ തണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര മുള്ള, കറക്കാൻ പോലും പറ്റുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ കണ്ടോ, ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഇങ്ങനെ പറിച്ചെടുക്കും. കണ്ടോ, ഇത് ഒരെണ്ണം, ഒരെണ്ണം കൂടെ ഉണ്ടേ. അതെ, നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. അത് ഇതുപോലെ പറിച്ചെടുക്കാൻ പ്രയാസമില്ല. കണ്ടോ, നല്ല സൂപ്പർ സാധനം. നമുക്കിതൊന്ന് മുറിക്കാം. ഇങ്ങനെ മുറിച്ചിട്ട് കണ്ടോ, സൂപ്പർ കളർ കണ്ടോ, നല്ല വെള്ളമയൊക്കെയുള്ള നല്ല സാധനമാണ്. ഇതിനകത്തു നമുക്ക് കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഇതേപോലെ തൊലി നമുക്കിങ്ങനെ പഴത്തിൻ്റെ തൊലി കളയുന്നത് പോലെ കളഞ്ഞെടുക്കാം. കണ്ടോ, ഇങ്ങനെ കളഞ്ഞാൽ മതി. ഇങ്ങനെ കളഞ്ഞിട്ട് പീസായിട്ട് മുറിച്ചിട്ട് കഴിക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്താൽ വലിയ കാബേജുകൾ തന്നെ നമുക്ക് വിളവെടുക്കാനായിട്ട് കഴിയും. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാൻ മറന്നു പോകരുതേ. ഇതേപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.